മൂവി ബ്രാൻഡ്. ബിഗ് ബോസ് സീസൺ ടൂവിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകൾ പങ്കുവച്ച സംവിധായകനായ സുരേഷ് കൃഷ്ണ. അധികം ആർക്കും പരിചയമില്ലാതിരുന്ന സുരേഷ് കൃഷ്ണയെ കൂടുതൽ പേരും മനസ്സിലാക്കിയത് ബിഗ് ബോസിന്റെ രണ്ടാം സീസണിലൂടെയാണ്. വളരെ കുറഞ്ഞ നാളുകളിൽ സുരേഷ് പ്രേക്ഷക പ്രശംസ നേടിയെടുത്തിരുന്നു. മത്സരത്തിൽ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാതെ വന്നതുകൊണ്ട് എലിമിനേഷനിലൂടെ അദ്ദേഹം പുറത്താവുകയായിരുന്നു. ഇപ്പോഴിതാ ബിഗ് ബോസിലെ ഓർമ്മകൾ പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ്. തുടക്കത്തിൽ ഫുക്രുവിനെ ഇഷ്ടമല്ലായിരുന്നു എന്നും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവന്റെ ഫാനായി മാറിയെന്നും സുരേഷ് പറയുന്നു. യുവത്വം ഏറ്റവും അധികം ആഘോഷിക്കുന്ന പയ്യനാണ് ഫുക്രുവെന്ന് ഒരു ചാനൽ അഭിമുഖത്തിൽ സുരേഷ് പറയുകയുണ്ടായി. ബിഗ് ബോസിൽ അവിചാരിതമായി വന്നതാണ്, ആഗ്രഹിച്ചു വന്നതല്ല. മുൻപ് ഒന്നോ രണ്ടോ എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. എന്റെ അനിയനെ പോലെയുള്ള ആളാണ് തരികട സബു. ചാനൽ മാറ്റിയപ്പോൾ അവനെ കണ്ട് ബിഗ് ബോസ് കണ്ട് എന്നല്ലാതെ താൻ ആ ഷോ കണ്ടിട്ടില്ലെന്നാണ് സുരേഷ് പറയുന്നത്. 17 പേർക്കും ഒരേ സ്ഥാനം തന്നെയാണ് അവിടെ കിട്ടിയത്. ലാലേട്ടനും അങ്ങനെയായിരുന്നു. ബിഗ് ബോസിൽ നിന്നും വിളി വന്നപ്പോൾ ആദ്യം പറ്റില്ലെന്നാണ് പറഞ്ഞത്. എല്ലാവരും പോവണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഷോയിലേക്ക് എത്തിയത്. ബിഗ് ബോസിലെ ഒന്ന് രണ്ട് പേരെ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. പ്രദീപ് ചന്ദ്രൻ എന്റെ അയൽവാസിയാണ്. ആര്യയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫോണിൽ വിളിച്ച് സംസാരിച്ചറിയാം. എലീനയുടെ അച്ഛനെയും അമ്മയെയും അറിയാം. അവിടെ ചെന്നിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നത് ഫുക്രുവിനെയാണ്. എനിക്കവന്റെ കുറുളമാമി ഒന്നും ഇഷ്ടമല്ലായിരുന്നു. 16 പേർക്കും ഞാൻ കൈ കൊടുത്തെങ്കിലും ഫുക്രുവിന് കൊടുത്തില്ല. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ ആ 15 പേരിൽ എനിക്ക് ഏറ്റവും അടുപ്പവും ഇഷ്ടവുമുള്ള ഒരാളായി മാറി. കാരണം യുവത്വം ഇത്രയും ആഘോഷമായി കൊണ്ട് നടക്കുന്ന മറ്റൊരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ സ്നേഹം, അനുകമ്പ. ഒരാൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ അവന്റെ ആഹാരം കൊടുക്കും. ഒരുപാട് നന്മകളും ജിംനാസ്റ്റിക് എനർജിയും അവനുണ്ട്. 24 മണിക്കൂർ റെസ്റ്റ് എടുക്കാതെ നിന്നാലും ഒരു കുഴപ്പവും ഇല്ലാതെ അതേ എനർജിയിൽ അവൻ നിൽക്കും. ഇതോടെ അവിടെ നിന്ന് ഞാൻ അവന്റെ ഫാനായി മാറി. ബിഗ് ബോസിലെ എല്ലാവരുമായിട്ടും സൗഹൃദമുണ്ടായിരുന്നു. രജിത് കുമാറുമായി എല്ലാ ദിവസവും അരമണിക്കൂറോളം സംഘടനം ഉണ്ടാവാറുണ്ട്. അത് മത്സരത്തിന്റെ ഭാഗമാണ്. സ്ട്രാറ്റജി ഒന്നുമല്ല. എന്നെ ചൊറിയുമ്പോൾ ഞാനും ചൊറിയും, അത്രയേ ഉള്ളൂ. ഞാൻ സത്യസന്ധമായി മത്സരിച്ച ആളാണെന്നേ പറയൂ. കാരണം മാറി നിന്ന് മറ്റൊരാളെ കുറിച്ച് സംസാരിക്കുകയോ അവരുടെ കുറ്റം ഞാൻ പറയുകയും ഇല്ലായിരുന്നു. എനിക്കിഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നേരിട്ട് തന്നെ പറയും. പക്ഷെ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ബാക്കിയെല്ലാം തനിക്ക് മനസ്സിലായതെന്നുമാണ് സുരേഷ് കൃഷ്ണ പറഞ്ഞത്. അതേസമയം ലോക്ക്ഡൌണിന് ശേഷം ബിഗ് ബോസ് സീസൺ 3 വീണ്ടും ആരംഭിക്കുകയാണ്. മോഹൻലാൽ തന്നെയാണ് ഇക്കുറിയും അവതാരകനായി എത്തുന്നത്. സ്റ്റാർ സിംഗിൾസ് സീസൺ 8 ഉദ്ഘാടനവേദിയിൽ നടൻ ടൊവിനോ തോമസ് ബിഗ് ബോസ് സീസൺ 3 ലോഗോ പുറത്തിറക്കി. ഷോയ്ക്കായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പൂർണ്ണമായും സസ്പെൻസ് കാത്തുസൂക്ഷിക്കുന്ന ഷോയാണ് ബിഗ് ബോസ്. അതിനാൽ തന്നെ നിരവധി വാർത്തകളാണ് ഷോയെക്കുറിച്ചും മത്സരാർത്ഥികളെക്കുറിച്ചും പ്രചരിക്കുന്നത്.